بسم الله الرحمن الرحيم. فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين അഹ്ലുൽ സുന്നയുടെ ആശയ ആദർശങ്ങൾ എക്കാലത്ത് മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുമ്പേ കടന്നുപോയ നവോത്ഥാന പാരമ്പര്യത്തിന്റെ പാത തീർത്ത മമ്പുറന്തങ്ങളും വെളിയങ്കോട് ഉമർ ഖാദിയും സൈനുദ്ദീൻ മക്തൂമുമാരും പടുത്തുയർത്തിയ നവോത്ഥാന പാരമ്പര്യത്തിൽ നിന്ന് ഈ നാടിനെ അസ്ഥിരപ്പെടുത്തുന്ന ഏതൊക്കെ ചിന്താധാരകളുണ്ടോ അത്തരം ചിന്താധാരകൾക്കെതിരെ അഹ്ലുൽ സുന്നയുടെ ആശയ ആദർശങ്ങളിൽ നിന്നുകൊണ്ട് പ്രതികരിക്കുക എന്നത് സുന്നി സംഘടിത ശക്തികളുടെ എക്കാലത്തെയും ഉദ്ദേശങ്ങളും ഉദ്ദേശ ലക്ഷ്യങ്ങളുമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കാലികമായി ഏറ്റവും പ്രസക്തമായ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان. بسم الله عالم نفع لم يكن لا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. صدق الله مولانا العلي العظيم. وقال حبيبنا وسيدنا محمد صلى الله عليه وسلم ليس منا من مات على الأسبية ليس منا من دعا إلى الأسبية ليس منا من أعان على الأسبية. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. വേദിയെ ഭംഗിയാക്കി സന്നിഹിതരായ സമാദരണീയരായ സാദാത്തുക്കൾ, ബഹുമാനമുള്ള സംഘടനാ നേതാക്കൾ, ആദരവുകളുള്ള ഉമറാക്കൾ, ഉലമാക്കൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സന്ദർഭോചിതമായി സുന്നി പ്രാസ്ഥാനിക രംഗത്തിന് സാമൂഹികമായ പ്രശ്നങ്ങളിൽ ഉണ്ടാവാറുള്ള ഇടപെടലുകളുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട ഒരു സുന്നി ആദർശ പൊതുയോഗത്തിലാണ് നമ്മൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ മതമായ ഇസ്ലാം ആ ഇസ്ലാമിക സന്ദേശങ്ങളെയും സംസ്കാരങ്ങളെയും ഒരു ബഹുസ്വരതയുള്ള സമൂഹത്തിൽ മതത്തിന്റെ തനതായ അസ്തിത്വവും വ്യക്തിത്വവും കളങ്കപ്പെടുത്താതെ ഇസ്ലാമിക ആദർശങ്ങളെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ മുസ്ലിങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ചരിത്ര പ്രധാനമായ ഭാഗങ്ങളിലൂടെ കണ്ണോടിക്കുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് വ്യക്തമായി രൂപപ്പെട്ടു വരുന്ന തിരിച്ചറിവാണ് പ്രപഞ്ചത്തിൽ മനുഷ്യപ്രയാണത്തിന് പ്രാരംഭം കുറിച്ച കാലഘട്ടം തന്നെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കടന്നുവരവോടുകൂടെ
മനുഷ്യവാദത്തിന് തുടക്കം കുറിച്ചു എന്ന് ചരിത്രപരമായി മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മഹാരാജ്യവുമായി മുസ്ലിങ്ങൾക്കുള്ള അപേക്ഷമായ ബന്ധം ഒരു നിലത്തിന് മുറിച്ചു മാറ്റാൻ കഴിയാത്ത പരമപരിശുദ്ധമായ ബന്ധങ്ങളാണ്. ഇന്ത്യ രാജ്യത്തിന്റെ തന്നെ ചരിത്രം എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ചരിത്ര പ്രാധാന്യമുള്ള അനേകം ദശാശക്തികളിലൂടെ കടന്നുവന്ന ഈ രാജ്യം ചില ഘട്ടങ്ങളിൽ ഹൈന്ദവ ഭരണകൂടങ്ങളുടെയും ചില സന്ദർഭങ്ങളിൽ മുസ്ലിം രാജാക്കന്മാരുടെയും ഭരണപ്രവർത്തനങ്ങൾക്ക് വിധേയപ്പെട്ടു കടന്നുപോയ ഇന്ത്യ രാജ്യം അനവധി നിരവധി മുഗൾ സാമ്രാജ്യത്വ ഭരണകൂടങ്ങളുടെ ഭരണത്തിലൂടെയും അതല്ലാത്ത ഭരണകൂടങ്ങളിലൂടെയും മാറി മാറി ഭരിക്കപ്പെടുകയും ഭരണീയരായി ഈ രാജ്യത്ത് ജനവാസം നിലനിൽക്കുകയും ചെയ്ത ഒരു രാഷ്ട്രം. ആ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷം പിന്നീട് ഈ രാജ്യത്തേക്ക് കടന്നു വന്ന ബ്രിട്ടീഷ് വിരുദ്ധ ഇന്ത്യാ വിരുദ്ധ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികൾ ആ സാമ്രാജ്യത്വ ശക്തികളുടെ കൈത്തലങ്ങളിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യത്തെ വിമോചിപ്പിക്കുന്നതിനു വേണ്ടി രാജ്യത്ത് നടന്ന സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളിലൂടെ കണ്ണോടിച്ചു നോക്കുന്ന ചരിത്ര വിദ്യാർത്ഥിക്ക് ബോധ്യപ്പെടുന്ന പരമമായ യാഥാർത്ഥ്യം കാലങ്ങളായി ഈ രാജ്യം നിലനിർത്തിക്കൊണ്ട ബഹുസ്വരത അനേകം ഇസ്ലാമിക ഭരണകൂടങ്ങൾ മുസ്ലിം രാജാക്കന്മാർ ഇവിടെ ഭരണം നടത്തിയിട്ട് ആ കാലഘട്ടങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന ആയിരക്കണക്കായ പണ്ഡിതന്മാരുടെ ഫത്വകൾക്കനുസരിച്ച് ഇവിടെ ഇസ്ലാമികമായ കാര്യങ്ങളിൽ നിലപാടുകൾ എടുത്തിരുന്ന ഭരണകൂടങ്ങൾ പോലും ഈ രാജ്യത്ത് നിലനിന്നിട്ട് ഈ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ സംസ്കാരങ്ങളെയും സ്വത്വത്തെയും അധികാരത്തിന്റെ ദണ്ഡുപയോഗിച്ച് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ രാജ്യം ഭരിച്ച ഹൈന്ദവ ഭരണകൂടങ്ങളോ മുസ്ലിം ഭരണകൂടങ്ങളോ നടത്തിയില്ല എന്നതാണ് ലോകത്തിന്റെ തറകയിൽ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാജ്യമായി നിലകൊള്ളുന്ന ഇന്ത്യയുടെ ചരിത്രപരമായ പ്രസക്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇന്ത്യ വിരുദ്ധ ശക്തികളിൽ നിന്ന് രാജ്യത്തെ വിമോചിപ്പിക്കുവാൻ വേണ്ടി നടന്ന സമര പോരാട്ടങ്ങളിൽ ഈ രാജ്യത്ത് നിലനിന്നിരുന്ന സാംസ്കാരിക തനിമയെയും ബഹുസ്വരതയെയും സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രത്യേക രൂപത്തിലും ശൈലിയിലും സഹവർത്തനത്തിലും അധിഷ്ഠിതമായ സമരമുറകളായിരുന്നു ഈ രാജ്യത്ത് നിലനിന്നിരുന്നത്. നമുക്കറിയാമല്ലോ രാജ്യത്തിനു വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും ഉൾപ്പെടെയുള്ള അനേകം ജനവിഭാഗങ്ങളുടെ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളുടെയും സമരങ്ങളുടെയും ഭാഗമാണ് സൂര്യനുദമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികളിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിമോചന വിപ്ലവം കൈയേറ്റെടുക്കാൻ നമുക്ക് സാധിച്ചത് എന്ന് നമുക്കറിയാം. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ സൗഖ്യമാരിയെ കുറിച്ച് അല്ലാമൈക്കുമാരി ചരിത്രപരമായി പരിചയപ്പെടുത്തിയത് ഇന്ത എന്ന് പറയുന്ന മഹത്തായ രാജ്യം വിവിധങ്ങളായ പുഷ്പങ്ങൾ പുഷ്കലമായി നിലനിൽക്കുന്ന പൂങ്കാവനമാണെന്നും ആ പൂങ്കാവനത്തിൽ പൂത്തുലസിച്ച് നിൽക്കുന്ന പുഷ്പങ്ങളും ദളങ്ങളുമാണ് ഈ രാജ്യത്തെ ഹൈന്ദവനും ക്രൈസ്തവനും മതമുള്ളവനും മതമില്ലാത്തവനുമെന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ബഹുസ്വരതയ സൗന്ദര്യവൽകൃതമായി കവിതയിലൂടെ ആലപിച്ച മഹാനായ അല്ലാമൈക്കുമാർ തത്തുല്യമായി കടന്നുപോയ സകലമാന ഭാരതീയരായ പൂർവീക നേതാക്കളും ചരിത്രപരമായി രാജ്യം എക്കാലത്ത് ഉയർത്തിപ്പിടിച്ച അതിന്റെ ബഹുസ്വരതയെയും ജനാധിപത്യത്തെയും മതേതരത്തിന്റെയും അധികാരത്തിലൂടെ കളങ്കപ്പെടുത്തുവാൻ തയ്യാറായില്ല എന്ന് നമുക്കറിയാം. എന്നാൽ രാജ്യം സ്വതന്ത്രമാകാൻ പോകുമ്പോൾ എന്ന ഒരു സാഹചര്യം സംജാതമായപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഇന്ത്യ ഉപഭൂഖണ്ഡം ആ ഇന്ത്യ മഹാരാജ്യത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മതമുള്ളവരും മതമില്ലാത്തവരുമായി ഇടകലർന്ന് ജീവിക്കുന്ന ഈ ബഹുസ്വര സമൂഹത്തിൽ മതങ്ങളുടെ പേരിൽ ഈ രാജ്യം വെട്ടിമുറിച്ചുകൊണ്ട് രാജ്യത്തെ ജനവിഭാഗത്തിന്റെ മർമ്മപ്രധാനമായ വിശ്വാസത്തെ വൈകാരികമായി ആളിക്കടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ എങ്ങനെയൊക്കെ അധികാരത്തിന്റെ ശ്രീദോമിനിലേക്ക് കുറുക്കുവഴി തരാൻ കഴിയുമെന്ന് ആലോചനകൾ ചില മതങ്ങളിലെല്ലാം ചില അടിത്തട്ടിലെ ഒറ്റപ്പെട്ടു പോയ വ്യക്തികളിൽ ഉണ്ടായിട്ടുണ്ട്. 1940കളുടെ പരിസരങ്ങളിൽ ശക്തിയാർജിച്ചു വന്ന ഹിന്ദുത്വ ഫാസിസ്റ്റ് പ്രതിരോധ ശക്തികൾ ആ സവർണ ജനവിഭാഗം ചിന്തിച്ചത്
ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്രമായി കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ കുഞ്ചിക സ്ഥാനങ്ങൾ കൈയടക്കി വെക്കാൻ അഭ്യസ്തവിദ്യരായ പ്രത്യുൽപന്നമതികളായ ജനവിഭാഗത്തെ ആവശ്യമാണെന്നും രാജ്യത്തുള്ള വലിയൊരു ജനവിഭാഗം ബ്രിട്ടീഷുകാരന്റെ കലാലയങ്ങൾ പോലും വഹിച്ചുകൊണ്ട് സമരപോരാട്ടങ്ങളിൽ സജീവമായപ്പോൾ ആ പോരാട്ടങ്ങളുടെ പരിമിതിയായി രാജ്യം സ്വതന്ത്രമായാൽ ബ്രിട്ടീഷുകാരൻ കൈയൊഴിഞ്ഞു പോകുന്ന അധികാര കേന്ദ്രങ്ങളിലേക്ക് അവന്റെ കലാലയങ്ങളിൽ നിന്ന് വിദ്യപഠിച്ചവരെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി ഹൈന്ദവ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ അജണ്ടകൾ ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ സ്വതന്ത്രാനന്തര ഭാരതത്തിലെ ഈ പ്രധാനപ്പെട്ട ജനവിഭാഗമായ ഹിന്ദു ജനവിഭാഗം ആ ഹിന്ദു ജനവിഭാഗത്തിന്റെ വിശ്വാസങ്ങളെ വൈകാരികമായി ആളിക്കത്തിച്ച് വർഗീയമായ ധ്രുവീകരണങ്ങളിലൂടെ രാജ്യത്തിന്റെ അധികാര കേന്ദ്രങ്ങളിൽ എത്തിപ്പെടാൻ കഴിയുമോ എന്ന ആലോചനയുടെ ഭാഗമായി വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ഇവിടെ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുവന്നു. എന്തായിരുന്നു ആ മുദ്രാവാക്യം? ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദുത്വമാണ്, ഇന്ത്യയുടെ സംസ്കാരവും ഇന്ത്യയുടെ ദേശീയതയും ഹൈന്ദവതയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാമന്റെ രാജ്യത്ത് രാമന്റെ ഭരണം വേണമെന്ന് പരോക്ഷമായും പവിത്രമായും ആഹ്വാനം ചെയ്തുകൊണ്ട് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഈ രാജ്യത്തെ ബഹുഭൂരിഭാഗം വരുന്ന ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ന്യൂനപക്ഷമായ ഒരു വിഭാഗം രംഗത്ത് വരികയുണ്ടായി. ഈ ഒരു സാഹചര്യത്തെ വിലയിരുത്തുമ്പോൾ അടിസ്ഥാനപരമായി ഹിന്ദുമതവും ഹൈന്ദു പ്രദർശനങ്ങളും അതിന്റെ ആചാര്യന്മാരും ഈ ഒരു വിഷയത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നില്ല. മതങ്ങളെ അധികാരത്തിന് വേണ്ടി ദുരുപയോഗപ്പെടുത്തുന്ന ചില തൽപരകക്ഷികളുടെ പ്രവർത്തന പരിമിതിയായിരുന്നു അത്. കാരണം ഹിന്ദുത്വം എന്ന് പറയുന്നത് യമുനാ നദിയുടെ തീരത്ത് സ്നേഹം പങ്കിടുന്ന ക്രൗഞ്ചമിതിന പക്ഷികളെ അംബേദിനെ കാണിക്കുന്ന കാട്ടാളന്റെ കൈപിടിച്ച് മാനിസാദവാടിയ മഹർഷിമാരുടെയും മുനിമാരുടെയും മകനീയ ദർശനങ്ങളെ കൊണ്ട് ഉയരെടുത്ത ഹൈന്ദവത ഈ രാജ്യത്തെ ക്രൈസ്തവന്റെയും മുസ്ലിമാന്റെയും മാറിടം പുലർത്തി ആ മാറിടത്തിൽ മുലിച്ചിറങ്ങുന്ന രക്തത്തുള്ളികളെ കൊണ്ട് രാമമന്ത്രങ്ങൾ എഴുതി വെക്കുവാൻ പ്രചോദനം നൽകുന്നില്ല എന്ന് മുസ്ലിങ്ങൾക്കറിയാം. പക്ഷേ അവിടെ സംഭവിച്ചത് ബഹുഭൂരിഭാഗം വരുന്ന ഹിന്ദു സമൂഹത്തെ വിശ്വാസത്തിലൂടെ പ്രക്ഷുബ്ധതയിലേക്ക് കൊണ്ടുപോയി ഭൂരിപക്ഷമാകുന്ന ഹിന്ദുത്വത്തിന്റെ കയ്യടി വാങ്ങി അധികാരത്തിലെത്താനുള്ള ശ്രമമായിരുന്നു. ഇന്ത്യയുടെ കഴിഞ്ഞകാല ചരിത്രത്തെ പരിരക്ഷിച്ചുകൊണ്ടോ ഈ രാജ്യത്തെ ഹിന്ദു സമൂഹം തന്നെ ആ വർഗീയ സംരംഭങ്ങളെ ഒറ്റക്കെട്ടായി എതിർക്കുകയുണ്ടായി. എന്നാൽ ഈ വിഷയത്തിൽ ഹിന്ദുക്കൾ ഹിന്ദുത്വത്തിലെ ഒരു വിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്താൻ ഞങ്ങൾ ആളുകളല്ല. 1940കളുടെ അതേ കാലയളവിൽ ഒരു ഭാഗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദുത്വമാണ്, അതുപോലെ ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് ഹൈന്ദവ ദേശീയതയാണ് എന്ന് പ്രഖ്യാപിച്ച് ഇന്ത്യയെ ഹിന്ദുത്വവൽക്കരിക്കുവാൻ കടന്നു വന്ന അതേ ശൈലിക്കു സമാനമായി 1940കളിൽ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപം കൊള്ളുകയാണ്. എന്തായിരുന്നു ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി? ഒരു ബഹുപര രാജ്യത്തെ ജനതയോട് ആഹ്വാനം ചെയ്തതെന്തായിരുന്നു? 1946ലാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി രൂപം കൊണ്ടത്. ആമുഖമായി തന്നെ ഞാൻ സൂചിപ്പിക്കുന്നു, പഴയകാല ജമാഅത്തെ ഇസ്ലാമിയുടെ അടിവേരുകളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ അഭിനവ വികസനത്തിന്റെ പൊങ്ങത്തങ്ങളുമായി പൊതുജന മധ്യത്തിൽ കപടവേദന കെട്ടുന്ന ആധുനിക സോളിഡാരിറ്റിക്കാരൻ അവൻ അവകാശപ്പെടുന്നത് പഴയകാല ജമാഅത്തുമായി ഞങ്ങൾക്ക് ബന്ധമില്ല എന്നാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നൂറുകണക്കായ പുസ്തകശാലകളിൽ അബുല്ലാ രാമോദിയുടെ ഉറുദു പുസ്തകങ്ങളുടെ ധാരാളം പരിഭാഷകൾ ഇന്നും അടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ആ ജമാഅത്തുകാരന്റെ സംസ്ഥാന അമീർ ഒരു പുതിയ രാഷ്ട്രീയ പ്രവേശനത്തിന് വേണ്ടി പത്രസമ്മേളനം വിളിക്കുന്ന സന്ദർഭത്തിൽ പത്രക്കാരുടെ ചോദ്യതരങ്ങളോട് അമീർ പ്രതികരിക്കുന്നത് ഏതാണ് ആ മൗദൂദി, എവിടെയാണ് അയാൾ ജനിച്ചത് എന്ന. പഴയകാല ജമാഅത്തെ ഇസ്ലാമി 1941 മൗദൂദിയുടെ നിഷേധാത്മകമായ നിലപാടിൽ നിന്ന് രൂപം കൊണ്ട ജമാഅത്തെ ഇസ്ലാമി 2010 പരിസരങ്ങളിൽ പ്രാചീനടയിലെ മൈലമ്മയിൽ പര്യവസാനിപ്പിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ സോളിഡാരിറ്റിയായി പരിണാമത്തിന് വിധേയമാക്കിയപ്പോൾ ആധുനിക സോളിഡാരിറ്റിക്കാർ മറന്നുപോയ ചില വസ്തുതകൾ കഴിഞ്ഞ കാലങ്ങളിൽ മതത്തിന്റെ പേരിൽ വഞ്ചനാത്മകമായ ശൈലിയിലൂടെ ഈ രാജ്യത്തെ ബഹുഭൂരിഭാഗം വരുന്ന മുസ്ലിങ്ങൾ രാജ്യസ്നേഹത്തെ മാറോട് ചോദിച്ചതിന്റെ പേരിൽ അവരെല്ലാം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന പൊങ്ങച്ചം പറഞ്ഞ് കടന്നു വന്ന ജമാഅത്തെ ഇസ്ലാമി
അവരുടെ കപടവേഷത്തിന്റെ മുമ്പിൽ പ്രബുദ്ധ സമൂഹം അവരെ വിചാരണ ചെയ്യുകയില്ല എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തികളുടെ സ്വർഗത്തിലാണ് എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. എന്റെ കയ്യിലുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിന്റെ 50-ാം വാർഷിക പതിപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വ്യക്തമായ അടിത്തറയെ അനാവരണം ചെയ്യുന്ന ലേഖനമാണ് ജമാഅത്തെ ഇസ്ലാമി അഭിവക്ത ഇന്ത്യയിൽ എന്ന ലേഖനം. ആ ലേഖനത്തിൽ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അടിവേര് എവിടെയാണെന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. 1950 വർഷം മുമ്പ് അഥവാ ഈ പുസ്തകം ഇറക്കുന്ന കാലമാണ്. അന്നേ 50 വർഷം മുമ്പ് 1941 ആഗസ്റ്റ് 26 ജമാഅത്തെ ഇസ്ലാമി നിലവിൽ വന്നു. ഔലിയാക്കളുടെയും സ്വാലിഹുകളുടെയും ഉലമാക്കളുടെയും പരിശുദ്ധമായ പ്രബോധനം കൊണ്ട് പുഷ്കരമായ ഇന്ത്യ മഹാരാജ്യത്തെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു പുതിയ ധ്രുവീകരണത്തിന് അബുല്ലാ മൗദൂദി തുടക്കം കുറിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു പുതിയ പ്രസ്ഥാനത്തിന് പുതിയ അജണ്ടകൾ ഉണ്ടാകും, പുതിയ ലക്ഷ്യങ്ങളുണ്ടാകും. ആ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു എന്ന് അതേ വാർഷിക പതിപ്പിൽ ഹാമിദ് ഹുസൈൻ എന്ന് പറയുന്ന ജമാഅത്തുകാരൻ വിശദീകരിക്കുകയാണ്. എന്തായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന ആശയത്തിൽ ജനങ്ങളെ അടിയുറപ്പിച്ചു നിർത്തല. ഈ ഒരു ആശയത്തോട് ലോകത്ത് ഒരു മുസ്ലിമും വിയോജിക്കുന്നില്ല. പക്ഷേ രണ്ടാമതായി അവർ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ എന്ന തൗഹീദിന്റെ കലിമയെ മൗദൂദി എന്ന് പറയുന്ന അധികാരമോഹിയുടെ താല്പര്യങ്ങൾക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന തിരിച്ചറിവാണ്. എന്താണ് പ്രബോധനത്തിൽ രേഖപ്പെടുത്തുന്നത്? രണ്ടാമത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം എന്തായിരുന്നു? അത് ജമാഅത്തിന്റെ ലക്ഷ്യമായ ഹുക്കൂമത്തെ ഇലാഹിയിലുള്ള അടിയുറച്ച വിശ്വാസത്തോടെ ഓരോ അംഗവും ജമാഅത്തിൽ നിലയുറപ്പിക്കുക. വളരെ വ്യക്തമായി മലയാള ഭാഷയിൽ പ്രബോധനത്തിന്റെ 50-ാം വാർഷിക പതിപ്പിൽ ജമാഅത്തെ ഇസ്ലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ എന്ന തൗഹീദിന്റെ കലിമയെ എങ്ങനെയാണ് വിശദീകരിച്ചത് എന്നും വിലയിരുത്തിയത് എന്നും വിശ്വസിച്ചത് എന്നും അടിവരയിട്ടുകൊണ്ട് ബോധ്യപ്പെടുത്തുന്നതാണ് ജമാഅത്തിന്റെ രണ്ടാമത്തെ ലക്ഷ്യം. എന്താണ് ആ ലക്ഷ്യം? ഇന്ത്യ രാജ്യത്തെ ഹുക്കൂമത്തെ ഇലാഹി വരണം എന്നതാണ്, അഥവാ ദൈവത്തിന്റെ രാജ്യത്ത് ദൈവികമായ വരണം എന്നതാണ്. ഞങ്ങൾ തീർത്തു പറയുന്ന ആ ഒരു സ്വരം 1940-കളിൽ മൗദൂദി ഉയർത്തിക്കൊണ്ടുവന്നത് ഇന്ത്യയിൽ ഹിന്ദുവിന്റെ വരണം വരണം എന്ന് പറഞ്ഞ വർഗീയ ഫാസിസ്റ്റുകളുടെ സമാനമായ സ്വരമായിരുന്നു. അതുപോലെയുള്ള ധാരാളം മൗലിയാക്കളും അമ്പിയാക്കളും സാദാത്തുക്കളും ഇസ്ലാമിന്റെ പ്രബോധനം നിർവഹിച്ച ഈ മണ്ണിൽ ബഹുസ്വര രാജ്യത്തെ ഇതര മതസ്ഥർക്കിടയിൽ പാലം പണിതുകൊണ്ട് സഹവർത്തിത്വത്തിലും സഹാനുഭൂതിയിലും സ്നേഹത്തിലുമായിരുന്നു ഇസ്ലാമിനെ അവർ മുന്നോട്ട് കൊണ്ടുപോയത്. എന്തേ കാരണം? ഈ രാജ്യത്ത് ഒരു മുസ്ലിമിന് മുസ്ലിമായി ജനിക്കുവാനോ മുസ്ലിമായി ജീവിക്കുവാനോ മുസ്ലിമായി മരിക്കുവാനോ ഒരു പ്രയാസവുമില്ല എന്ന തിരിച്ചറിവാണ്. അതുകൊണ്ടാരും തന്നെ ഈ രാജ്യത്തൊരു ഇസ്ലാമിക ഭരണം വന്നാലേ ഇവിടെ മുസ്ലിമായി ജീവിക്കാൻ കഴിയൂ എന്ന വാദം ഒരു ഔലിയാക്കളും പണ്ഡിതന്മാരും ഇവിടെ പറഞ്ഞില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് എന്താണ്? ജമാഅത്തും ഇതര മുസ്ലിങ്ങളും തമ്മിലുള്ള വ്യത്യാസം, ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് ജനാധിപത്യമുള്ളയിടത്ത് അള്ളാഹു ആധിപത്യം ഉണ്ടാവില്ല. ജനാധിപത്യമുള്ളയിടത്ത് മൻമോഹൻ സിംഗ് ഭരിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ അള്ളാഹു ഭരിക്കാൻ കഴിയില്ല എന്നതാണ്. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അള്ളാന്റെ പവറാണ് എന്നാണ് ഇന്ത്യയിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അബുല്ലാ രാമോദി ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ചപ്പോൾ അയാൾ അതിലൂടെ ഉദ്ദേശിച്ചത് എന്താണ്? ദൈവത്തിന്റെ രാജ്യത്ത് ദൈവത്തിന്റെ ഭരണം നിർവഹിക്കുക എന്നതാണ്. ആ ഒരു വിശ്വാസമാണ് ജമാഅത്തെ ഇസ്ലാമിയിൽ മെമ്പർഷിപ്പ് എടുക്കേണ്ടത്. ആ ഒരു വിശ്വാസത്തോടുകൂടെ ഇവിടെ ഒന്നുകൂടി ഞാൻ സൂചിപ്പിക്കുന്നു, ഒരു സമൂഹം അവരുടെ ജീവിതത്തിലെ അടിസ്ഥാനപരമായ വിശ്വാസത്തെ മാറ്റി അവരുടെ കർമ്മത്തെ മാറ്റി ആ സമൂഹവും അടങ്ങം ഇസ്ലാമിനെ ഭരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയുള്ള ഒരു സമൂഹം പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ ഇസ്ലാമിനെ ജീവിതത്തിലാകെ പകർത്തി, ഇനി ഞങ്ങൾക്ക് രാജ്യത്തിലും അത് വേണമെന്ന് പറഞ്ഞാൽ ഇന്ത്യ അത്തരം ഒരു സമൂഹത്തിൽ ആ ഒരു ഭരണം പാടില്ല എന്ന മുസ്ലിങ്ങൾക്ക് അഭിപ്രായമില്ല. പക്ഷേ അധികാരമുണ്ടെങ്കിലേ ആരാധിക്കാൻ കഴിയൂ എന്ന വാദം ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിക്കൊണ്ടുകൊണ്ട് വളരെ ഗുരുതരമായ വാദഗതിയായിരുന്നു. എന്നാൽ നിങ്ങൾ സഹോദരന്മാരെ, ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ആ വാദം ഉയർത്തിക്കൊണ്ടുവരാനുള്ള കാരണം എന്താണ്?
ഭൗതികമായ ഭരണകർത്താക്കളെയും ഭരണകൂടങ്ങളെയും മൗദൂദി വിവക്ഷിച്ചത് എങ്ങനെയാ? കുത്തുബാത്തി എന്ന് പറയുന്ന മൗദൂദിയുടെ പ്രസിദ്ധീകരണമാണ് ഐ പി എച്ചുകാരൻ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച മൗദൂദിയുടെ കുത്തുബാത്തിന്റെ പരിഭാഷയിൽ അബുല്ലാലാ മൗദൂദി വ്യക്തമായി പറയുകയാണ്, കുഫറും അധർമ്മവും ഉത്ഭവിക്കുന്ന മൂന്ന് വൻകിട മാർഗങ്ങളാണ് മേൽ പ്രസ്താവിച്ചത്. ഒന്ന്, മൗദൂദി പറയുന്ന വിഗ്രഹങ്ങൾ ഏതാണ്? നമ്മൾ കാണുന്ന വിഗ്രഹ പ്രതിഷ്ഠകളല്ല. മൗദൂദി പറയുന്ന വിഗ്രഹങ്ങൾ അതും ചെറുകിട വിഗ്രഹങ്ങളല്ല, വൻകിട വിഗ്രഹങ്ങൾ. ഏതാണ് മൗദൂദി കണ്ടെത്തിയ വൻകിട വിഗ്രഹങ്ങൾ? ഒന്ന്, തേച്ചേ കടിമപ്പെടുക, സ്വന്തം ശരീര ഇച്ഛകൾക്ക് വിധേയപ്പെടുക. രണ്ട്, പൂർവീകന്മാരുടെയും ഗോത്രക്കാരുടെയും ആചാരങ്ങൾക്ക് കീഴ്പ്പെടുക. മൂന്ന്, അള്ളാഹുവിന്റെ നിയമശാസനകളെ ഉപേക്ഷിച്ച് സൃഷ്ടികളുടെ ആജ്ഞകളനുസരിച്ച് ജീവിക്കുക. അള്ളാഹുവിന്റെ നിയമത്തെ അവഗണിച്ചുകൊണ്ട് ലോകത്തെ ഭരിക്കുന്ന ഭരണകർത്താക്കൾ, മുതലാളി വർഗം, പുരോഹിതന്മാർ, നേതാക്കന്മാർ, വഴിപിഴച്ച സമുദായങ്ങൾ മുതലായവരെല്ലാം ഇതിൽപ്പെടുന്നതാണ്. മൗദൂദി ഇന്ത്യൻ മുസ്ലിങ്ങളോട് പഠിപ്പിച്ചു കൊടുക്കുന്ന വൻകിട വിഗ്രഹങ്ങൾ ഏതാണ്? ഐ പി എസ് സിയുടെ പുസ്തകം തൊക്കിലിടയ്ക്ക് നടക്കുന്ന സോളിഡാരിറ്റിക്കാരനോട് വിനയത്തോടെ ചോദിക്കട്ടെ. പരിസരങ്ങളിൽ താടിയും മുടിയും നിരഞ്ഞ പഴയകാല ജമാകാരന്മാർ, സ്വന്തം തറവാട്ടിലെ പിതാക്കന്മാർ ഇന്ത്യ രാജ്യത്ത് വോട്ട് ചെയ്തതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് പറഞ്ഞ് ഇസ്ലാമിക തറവാട്ടിൽ കുഫർ ആരോപിച്ച ആ ജമാഅത്തെ ഇസ്ലാമിയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മെമ്പർഷിപ്പെടുത്ത മാന്യന്മാരായ ജമാഅത്തുകാരോട് ചോദിക്കട്ടെ. മൂന്ന് വൻകിട വിഗ്രഹങ്ങളായി ജമാഅത്തിന്റെ നേതാവ് പഠിപ്പിക്കുന്നത്, അതിൽ പ്രധാനപ്പെട്ട വിഗ്രഹമായി പറയുന്നത് ഭൗതിക ഭരണകർത്താക്കളാണ്. അതുപോലെ പുരോഹിതന്മാരാണ്, മുതലാളി വർഗമാണ് ഭൗതികമായ നേതാക്കളാണ് എന്നിട്ട് പറയുന്ന മേൽ പ്രസ്താവിച്ച മൂന്ന് മാർഗങ്ങളും ദിവ്യത്വവാദികളായ മൂന്ന് വൻകിട ബിംബങ്ങളാകുന്നു. മൗദൂദിയുടെ വിശ്വാസ പ്രകാരം മൻമോഹൻ സിംഗിന്റെ ഭരണകൂടം വൻകിട വിഗ്രഹങ്ങളാണ്. മൗദൂദി പഠിപ്പിച്ച തൗഹീദ് പ്രകാരം കേരള നിയമസഭ എന്ന് പറയുന്നത് വൻകിട വിഗ്രഹങ്ങളും വിഗ്രഹത്തിന്റെ പതിപ്പുകൾ നിലകൊള്ളുന്ന ഈ രാജ്യത്തെ വിഗ്രഹ കേന്ദ്രവുമാണ്. മൗദൂദിയുടെ വിശ്വാസ പ്രകാരം ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായ ഗ്രാമപഞ്ചായത്ത്, ആ ഗ്രാമപഞ്ചായത്ത് ഒന്നാംകിട വിഗ്രഹവും വൻകിട ബിംബങ്ങളുമാണ്. ആ ബിംബത്തിനെതിരെ തൗഹീദ് പ്രഖ്യാപിച്ച ജമാഅത്തുകാരനിപ്പോൾ ആ വിഗ്രഹത്തിന്റെ കച്ചവടക്കാരും ഒരു വേള ആ വിഗ്രഹ പ്രതിഷ്ഠയുമായി മാറാൻ ശ്രമിക്കുന്നു എന്നതേ. വിരോധാഭാസമോ വൈരുദ്ധ്യമോ എന്താണത് മലയാളത്തിൽ പറയുക എന്നറിയില്ല. ഇരിക്കട്ടെ, വീണ്ടും ആ പുസ്തകത്തിൽ പറയുന്നു, സഹോദരന്മാരെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിവരിച്ച ഈ മൂന്ന് വിഗ്രഹങ്ങളെ ആരാധിക്കുകയത്രേ യഥാർത്ഥമായ ചെറുപ്പിൽ. കല്ലുകൊണ്ടുണ്ടാക്കിയ ബിംബങ്ങളെ നിങ്ങൾ ഒരുപക്ഷേ അടിച്ചടിച്ച് തുണ്ടം തുണ്ടമാക്കിയ ഇഷ്ടിക കൊണ്ടും കുമ്മായം കൊണ്ടും കെട്ടിയുണ്ടാക്കിയ ബിംബാലയങ്ങളെയും ശവകുടീരങ്ങളെയും നിങ്ങൾ നിമിഷനേരം കൊണ്ട് നാമാവശേഷമാക്കി എന്ന് വരാം. പക്ഷേ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന ഇത്തരം ഭയങ്കര ബിംബങ്ങളെപ്പറ്റി നിങ്ങൾ അധികമൊന്നും ചിന്തിക്കാറില്ല. എന്നാൽ നിങ്ങൾക്ക് സർവോപരി ആവശ്യമായിട്ടുള്ളത്, അതേ മുസ്ലിമായിരിക്കുവാൻ ഒന്നാമതായി നിർബന്ധമായിട്ടുള്ളത് ഇതേ ബിംബങ്ങളെ ഉന്മൂലനം ചെയ്യുകയാണ്. മലയാളത്തിലാണ് ഈ പറയുന്നത്, ഇന്ത്യ രാജ്യത്തിന്റെ ഭൗതിക ഭരണകർത്താക്കളെ നിർമാർജനം ചെയ്യലാണ് മുസ്ലിമായി ജീവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, വഴിയെന്ന് മൗദൂദി കുത്തുബാത്തിന്റെ വരികളിലൂടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അബുല്ലാലാ മൗദൂദി ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ചത്. 50-ാം വാർഷിക പതിപ്പിൽ പറയുന്നു, ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ചുകൊണ്ട് ജമാഅത്തിന്റെ ലക്ഷ്യങ്ങളെല്ലാം മൗദൂദി വിശദീകരിച്ച ശേഷം മൗദൂദി ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ഇതിനുശേഷം മൗദൂദി സാഹിബ് ഒന്നാമതായി എഴുന്നേറ്റ് നിന്ന് ഷഹാദത്ത് കലിമ ഉച്ചരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്റെ വിശ്വാസത്തെ പുതുക്കി ജമാഅത്തെ ഇസ്ലാമിയിൽ ചേർന്നിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ അമുസ്ലിങ്ങളായ ആളുകൾ പൊന്നാനിയിൽ പോയി കൺവെർട്ട് ചെയ്യുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ചുകൊണ്ട് മൗദൂദി ഷഹാദത്ത് കലിമ ചൊല്ലുകയാണ്. സഹോദരന്മാരെ, ആരാണ് മൗദൂദി? അതേ പ്രബോധനത്തിന്റെ 50-ാം വാർഷിക പതിപ്പിൽ മൗദൂദിയുടെ ജീവചരിത്രത്തിൽ പറയുന്നു, അദ്ദേഹത്തിന്റെ പിതൃപരമ്പര പ്രവാചകയിൽ എത്തുന്നതായി ജീവചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ദീർഘകാലത്തെ ആത്മീയ പൈതൃകമുള്ള ഒരു കുടുംബമാണ് മൗദൂദിയുടേത്.
അദ്ദേഹത്തിന്റെ പൂർവീകർ പലരും അറിയപ്പെടുന്ന സൂഫിവര്യന്മാരായിരുന്നു. ഇങ്ങനെയുള്ള ഒരു തറവാട്ടിൽ ജനിച്ച മൗദൂദിക്ക് ജമാഅത്തെ ഇസ്ലാം രൂപീകരിച്ചപ്പോൾ കെളിമജൻ വേണ്ടി വന്നത് എന്താണ്? ആ പൂർവീക പിതാക്കളെല്ലാം ഈ രാജ്യത്തെ ഭൗതിക ഭരണകർത്താക്കളെ വിധേയപ്പെട്ട് ജീവിച്ചവരാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം സയ്യിദു തറവാടിനെ മുഴുവനും കുഫ്രാരോപിച്ച് ജമാഅത്തെ ഇസ്ലാമിക്ക് രൂപകൽപ്പന നൽകുമ്പോൾ മൗദൂദി കെളിമജൻ മൗദൂദി മാത്രമല്ല ആ സമ്മേളനത്തിൽ പങ്കെടുത്ത കൺവെൻഷനിൽ പങ്കെടുത്ത 75 മനുഷ്യന്മാരും ഷഹാദ പകരുകയാണ്. ഇത് പുസ്തകത്തിൽ മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ കാരണവനായ മൗലവിയാണ് പി കെ അബ്ദുള്ള മൗലവി. ആ ടി കെ അബ്ദുള്ള മൗലവി പച്ചമലയാളത്തിൽ പ്രസംഗിക്കുന്നത് കാണാം, ജമാഅത്തെ ഇസ്ലാമി ഒരു ഉത്തിരൻ പ്രഖ്യാപനം നടത്തിയെന്ന, ആകെ ഇളക്കി മറിക്കുന്ന പ്രഖ്യാപനം നടത്തി, വിപ്ലവാത്മകമായ പ്രഖ്യാപനം നടത്തി. എന്തായിരുന്നു ആ പ്രഖ്യാപനം? ഞാനൊരു നവമുസ്ലിമാണ് എന്നാണ് മൗദൂദി പ്രഖ്യാപിച്ചത്. എന്റെ നവമുസ്ലിം എന്ന് പറയാൻ കാരണം അദ്ദേഹം ഒരു പുതിയ ഇസ്ലാമിൽ ചേർന്നു. അപ്പൊ പഴയ ഇസ്ലാമിനുള്ള തകരാർ എന്താണ്? പഴയ ഇസ്ലാമും പഴയ മുസ്ലിങ്ങളും ഭൗതികമായ ഭരണകർത്താക്കളെ രാജ്യത്തനുസരിച്ചുകൊണ്ട് മുസ്ലിമായി ജീവിക്കുവാനും മുസ്ലിമായി മരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി ജീവിച്ചു. നമ്മൾ മനസ്സിലാക്കുന്നു അവരെല്ലാം മുഅ്മിനീങ്ങളായി മരിച്ചുപോയി. എന്നാൽ മൗദൂദി മനസ്സിലാക്കി മുസ്ലിമായി മരിക്കണമെങ്കിൽ ഈ രാജ്യത്തെ ഭൗതികമായ ഭരണകൂട തുടർമാർജ്ജനം ചെയ്യാം. അങ്ങനെ ഒന്നാമതായി അയാൾ പറഞ്ഞത്രേ ഞാനൊരു നവ മുസ്ലിമാണ്. എന്നിട്ട് അതിന് അബ്ദുള്ള മൗലവി നൽകുന്ന വിശദീകരണം എന്താണ്? പാരമ്പര്യത്തിന്റെ ചങ്ങലക്കെട്ടുകൾ മൗദൂദി തന്റെ പിരടിയിൽ നിന്ന് പൊട്ടിച്ചെറിഞ്ഞു എന്ന. ഒരു ഭയങ്കരമായ പ്രഖ്യാപനം നടത്തിക്കളഞ്ഞു. എന്നെ പോലെ സൂക്ഷ്മതയുള്ള ആളുകൾ ചിലപ്പോൾ തിരുത്താൻ ഒരു സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം അത് പറയുമായിരുന്നോ എന്ന് എനിക്കറിയില്ല. രാജാജി സെക്രട്ടറിയൊന്നും മൗദൂദ് സാഹിബിന് വേണ്ട. എന്താ പറഞ്ഞത്? ഞാനൊരു നവമുസ്ലിമാണ്. മയ മുസൽമാൻ ഹോ, ഞാനൊരു നവമുസ്ലിമാണ്. ഈ സദസ്സിൽ ഇരിക്കുന്ന ഒരു കുട്ടി അത് പറഞ്ഞെഴുതേൽക്കാൻ ധൈര്യപ്പെടുമോ? ഈ നിൽക്കുന്ന ഞാനൊരു നവമുസ്ലിമാണെന്ന് പറയുവാൻ ധൈര്യപ്പെടാതെ അല്ലേ 75-ാമത്തെ കൊല്ലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു? പക്ഷെ മൗദൂദി സാഹിബ് സ്ഥലകാലബന്ധിതനായിരുന്നില്ല. ഞാനൊരു നവമുസ്ലിമാണ്. ഇത് സമൂഹത്തെ ഇളക്കി മറിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. ഇളകണം. സമൂഹം അതിനെ വ്യാഖ്യാനിക്കണം, ഇളകി മറിയണം, കോമയിൽക്കൊള്ളണം, പ്രകമ്പനമുണ്ടാക്കപ്പെടണം. അതിൽ ഒരുപാട് പറഞ്ഞാണ്ടാവില്ല. ഞാൻ പ്രസംഗിക്കും പോലെ പ്രസംഗിച്ചാലൊന്നത് ഉണ്ടാവില്ല. കടഞ്ഞെടുത്ത ഒറ്റയടി വാക്കുകൾ അതിന് വേണം. ഞാനൊരു നവമുസ്ലിമാണ്. ഇളകി മറിഞ്ഞില്ലേ? ഇളകി മറിഞ്ഞു. പക്ഷേ വിപ്ലവകാരികൾക്കറിയാം എന്താണ് പറഞ്ഞത്. ലോകത്ത് മാറ്റത്തിനു വേണ്ടിയും വിപ്ലവത്തിനു വേണ്ടിയും പരിവർത്തനങ്ങൾക്ക് വേണ്ടിയും നിലകൊള്ളുന്ന ആളുകൾക്കറിയാം എന്താണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടി അദ്ദേഹം വിശദീകരിച്ചു. പാരമ്പര്യ മതത്തിന്റെ മറാലക്കെട്ടുകൾ, ഭാണ്ഡങ്ങൾ, ജീർണജടിതമായ മറാലക്കെട്ടുകൾ എന്റെ പിടരിയിൽ നിന്നും മുതുകിൽ നിന്നും ഞാനിതാ വലിച്ചെറിയുന്നു. അദ്ദേഹം പറഞ്ഞത് കിതാബിന്റെയും സുന്നത്തിന്റെയും ഖുർആനിന്റെയും സുന്നത്തിന്റെയും തൂവെളിച്ചമേന്തിയ ഒരു പുതിയ പദ്ധതി മൗദൂദി രൂപപ്പെടുത്തി. പഴയ പദ്ധതിക്കുള്ള കുഴപ്പമുണ്ടാ ജമാഅത്തെ ഇസ്ലാമി കാണുന്നത്? ഭൗതികമായ ഭരണകൂടങ്ങളെ അവർ അംഗീകരിച്ചു എന്നതാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളോട് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുന്നു, സമുദായം അനുഭവിക്കുന്ന പ്രതിസന്ധിയാണ്. ഖുർആനിൽ കാണാം, പരിശുദ്ധമായ ഖുർആൻ അനേകം കോടി ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഹിദായത്ത് പ്രകാശിതമാക്കുന്ന ഗ്രന്ഥമാണ്. പക്ഷേ ആ ഗ്രന്ഥത്തെ തന്നെ ദുരുപദേശിതമായും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും ദുരുപയോഗപ്പെടുത്തിയാൽ അതുമൂലം ഖുർആൻ കൊണ്ട് തന്നെ വഴികേടിലാകുമെന്നും ഖുർആനിൽ. ഇന്ത്യൻ മുസ്ലിങ്ങൾ ഔലിയാക്കളിലൂടെയും പൂർവികരിലൂടെയും കൈമാറപ്പെട്ട ഇസ്ലാമിക പ്രബോധനത്തിന്റെ സഞ്ചരിതമായ ഒരു വഴി
ആ വഴിയിലൂടെ കൈമാറി കിട്ടിയ ഇസ്ലാം ആ ഇസ്ലാമിനെ ഇടക്കാലത്ത് സ്വന്തം താല്പര്യങ്ങളിലൂടെ വിശദീകരിക്കാൻ തുടങ്ങി. പഴയകാലത്തെ പണ്ഡിതന്മാർ നമ്മളെക്കാളും വിവരമുള്ളവർ പറഞ്ഞത്, നമ്മളെക്കാളും വിവരമുള്ളവർ പരിചയപ്പെടുത്തിയത് തള്ളിക്കളയുകയും അവരവരുടെ താല്പര്യത്തിന് വേണ്ടി സ്വയം വ്യാഖ്യാനിക്കാൻ തയ്യാറാവുകയും ചെയ്തു. വഹാബി പ്രസ്ഥാനം കടന്നു വന്നപ്പോൾ അവരുടെ ലക്ഷ്യം നിലവിൽ സമുദായത്തിന് നേതൃത്വം കൊടുത്തിരുന്ന വെളിയങ്കോട് മർക്കാവി ആലി മുസ്ലിയ അങ്ങനെയുള്ള ഔലിയാക്കളും സ്വാലിഹീങ്ങളും നേതൃത്വം നൽകിയിരുന്നു. ആ മുസ്ലിം സാമുദായിക നേതൃത്വത്തിൽ നിന്ന് ആ നേതൃത്വത്തെ തട്ടിയെടുക്കാൻ അവരെല്ലാവരും പഴച്ചവരാണ് എന്ന് പറഞ്ഞ് സമുദായത്തെ അവരുടെ പിന്നിൽ നടത്തി മാറ്റുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. സാമുദായികമായ നേതൃത്വം കൈയടക്കുക എന്നതായിരുന്നു ആ ലക്ഷ്യത്തിന് വേണ്ടി മുജാഹിദുകൾ ഖുർആനും സുന്നത്തും പരിശോധിച്ചപ്പോൾ അവർക്ക് കിട്ടിയത് അന്നത്തെ ആലിമീങ്ങൾ ചെയ്ത ആത്മീയ പ്രവർത്തനങ്ങൾ ചെറുക്കാണ് എന്നതായിരുന്നു. എന്നാൽ മൗദൂദി ഖുർആനും സുന്നത്തും എഴുതപ്പോൾ അതിനപ്പുറം ഒരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. സാമുദായിക നേതൃത്വം മാത്രമല്ല അധികാര നേതൃത്വം കൂടി മൗദൂദിക്ക് ലക്ഷ്യമായതുകൊണ്ട് ഈ രാജ്യത്തെ ആലിമീങ്ങൾ ചെയ്ത രാജ്യവിധേയത്വ പ്രവർത്തനങ്ങളെപ്പോലും മൗദൂദി ചെറുക്കായി മുദ്ര കുത്തി. അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ പുസ്തകത്തിൽ പറയുന്നു, ജമാഅത്തെ ഇസ്ലാമി സുന്നത്തിന്റെയും ഖുർആനിന്റെയും അടിസ്ഥാനത്തിൽ രാഷ്ട്രീയവും ഭരണവുമൊക്കെ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ് എന്നതാണ് ജമാഅത്തിന്റെ നിലപാട് എന്ന്. അഥവാ ഇന്ത്യൻ ജനാധിപത്യവുമായി മതേതരത്വവുമായി ബന്ധപ്പെട്ട് മുസ്ലിംകൾ എന്ത് സമീപനം സ്വീകരിക്കണമെന്നത് എല്ലാവരും ഖുർആനിലൂടെയും സുന്നത്തിലെയും മനസ്സിലാക്കി. പക്ഷേ ഞങ്ങളെല്ലാം അത് മനസ്സിലാക്കിയത് കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയ മുസ്ലിംകൾ നമ്മളെക്കാളും വിവരമുള്ളവരും ബോധമുള്ളവരും ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയിട്ട് ഭൗതിക ഭരണകർത്താക്കൾ വിഗ്രഹങ്ങളാണ് എന്ന് പഠിക്കുകയോ മനസ്സിലാക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മൗദൂദിക്ക് വേണ്ടത് ആ അധികാരം തട്ടിയെടുക്കല. അങ്ങനെ മൗദൂദി എന്ത് വ്യാഖ്യാനിച്ചു? താഗൂത്തി ഗവൺമെന്റിന് അംഗീകരിക്കൽ ശിർക്കാണ് എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ മുസ്ലിം ജനസാമാന്യത്തിന്റെ തൗഹീദാകുന്ന പരമപ്രധാനമായ വിശ്വാസത്തിൽ തന്നെ കൈവച്ചുകൊണ്ട് വിശ്വാസപരമായ വൈകാരികതയെ ആളിക്കത്തിച്ച് ഹിന്ദുത്വ വർഗീയവാദികൾ ഹൈന്ദവതയെ ആളിക്കത്തിക്കാൻ ശ്രമിച്ചതുപോലെ ഇസ്ലാമിക വിശ്വാസത്തെ അധികാരത്തിന് വേണ്ടി ആളിക്കത്തിക്കാനായിരുന്നു മൗദൂദി ശ്രമിച്ചത്. ഇടയ്ക്ക് ഞാൻ ആമുഖമായി തന്നെ പറയുന്നു, പറയുന്നതെല്ലാം ആധികാരികമായി തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ മുമ്പിൽ കാലങ്ങളായി ഞങ്ങൾ അന്വേഷിക്കുന്ന ഇത്തരം അന്വേഷണങ്ങൾക്ക് ക്രിയാത്മകമായും തന്റേടപരമായും പ്രതിരോധിക്കാനും പ്രതികരിക്കാനും ജമാഅത്തെ ഇസ്ലാമി തയ്യാറായിട്ടില്ല. ഏതെങ്കിലും ജമാഅത്തുകാർക്ക് പ്രതികരിക്കണമെന്ന സന്മനസ്സുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുക. എപ്പാടത്തോ പന്തലിങ്ങലോ എന്ന് ഞാൻ പറയാൻ കാരണം അമ്പാട് നാല് ജമാഅത്തുള്ള സ്ഥലം എന്ന നിലക്കാണ്. എവിടെ വേണമെങ്കിലും അത്തരം ഒരു ചർച്ചയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും ആവേശമുണ്ടാക്കുന്ന ഈ സമയത്ത് തന്നെ ഞങ്ങൾ തയ്യാറാവും. ഇരിക്കട്ടെ സഹോദരന്മാരെ, താഗൂത്തി ഗവൺമെന്റിൽ നിന്ന് സമുദായത്തെ അകർത്തി മാറ്റി ആ അധികാരം കയ്യിലെടുക്കാമെന്ന് മൗദൂദി വിശ്വാസത്തിന്റെ പേരിൽ ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ പഴയകാല ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ എല്ലാ പുസ്തകങ്ങളിലും ഭരണകർത്താക്കൾക്കെതിരെയുള്ള നിലപാടുകൾ കാണാം. ഞാൻ പറഞ്ഞത് മുജാഹിദുകൾ ഖുർആനും സുന്നത്തും പരിശോധിച്ചു, മതത്തെ പ്രമാണത്തിലൂടെ മാത്രം മനസ്സിലാക്കണമെന്ന് മുജാഹിദ് പറഞ്ഞു. അതിന്റെ കാരണം പഴയകാല പണ്ഡിതന്മാരിൽ നിന്ന് സമുദായത്തെ അടർത്തി മാറ്റലായില്ല. ഇതുതന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയും പറഞ്ഞത്, പാരമ്പര്യത്തിന്റെ ചങ്ങലക്കെട്ടുകൾ ഞാൻ പൊട്ടിത്തെറിയുന്നു എന്ന് പറഞ്ഞതിന്റെ പച്ച മലയാളവും അത് തന്നെയാണ്. രണ്ടു കൂട്ടരുടെയും മാർഗമൊന്നാണ്, ലക്ഷ്യം രണ്ടാണെന്ന് മാത്രം. പക്ഷേ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആനും സുന്നത്തും കിട്ടിയത് അധികാര ആവശ്യമല്ല എന്നത് തന്നെയാണ്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദിന്റെ പ്രമേയത്തെ ചോദ്യം ചെയ്യുകയാണ്. ശ്രീ ദാവൂദ് എന്ന് പറയുന്ന സോളിഡാരിറ്റിക്കാരന്റെ ഹിറാ സെന്ററിലെ ചിന്തകൻ പറയുന്നത് മുജാഹിദുകൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ആശയത്തെ ഞാൻ ചോദ്യം ചെയ്യുകയാണ്. എന്താണ് മതത്തെ അറിയുക പ്രമാണത്തെ എന്നിവരിൽ അടുത്ത കാലത്ത് മുജാഹിദുകൾ ഉദ്ധരിച്ചത്? ഞങ്ങൾക്ക് രണ്ടിനും എതിരാണ്, ഒന്ന് മുള്ളാണ് മറ്റത് മുരിക്കാണ്. രണ്ടും പേരും കെട്ടിപ്പിടിച്ച് കയറാൻ പറ്റിയ സംഗതിയല്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും അവരുടെ ഇടയിൽ കാര്യങ്ങൾ വസ്തുതാപരമായി പറയുകയാണ്. ഞങ്ങൾക്ക് മതത്തെ അറിയേണ്ടത് പ്രമാണത്തിലൂടെ തന്നെയാണ്, പക്ഷേ പ്രമാണത്തെ അറിയേണ്ടത് പ്രാമാണികരായ പണ്ഡിതരിലൂടെയാണ്. ആ വഴി മുജാഹിദും ജമാഅത്ത് ഒഴിവാക്കി. പക്ഷേ ജമാഅത്തുകാരന് എതിരായി മുജാഹിദിന്റെ ഖുർആൻ സുന്നത്ത് പരിശോധന എന്നതുകൊണ്ട് ശ്രീ ദാവൂദ് മുജാഹിദിന്റെ പ്രമേയത്തെ നിരാകരിക്കുകയാണ്.
കാരണം വളരെ ലളിതമാണ്. അടുത്ത് കേരളത്തിൽ അവരുടെ മുദ്രാവാക്യം ഉയർത്തിയിരുന്നു, മത എന്താണ്, പ്രമാണങ്ങളിലൂടെ മതത്തെ അറിയുക, പ്രമാണങ്ങളിലൂടെ, പ്രമാണങ്ങളിലൂടെ ഇസ്ലാമിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് സലഫിസത്തിന്റെ അടിസ്ഥാനം. പ്രമാണങ്ങളിലൂടെ മാത്രം ഒറ്റ നോട്ടത്തിൽ നമുക്ക് വളരെ ശ്രദ്ധേയമായ ഒരു മുദ്രാവാക്യമായി തോന്നും, പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ പതിയിരിപ്പുള്ള ഒരു മുദ്രാവാക്യമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. പ്രമാണങ്ങളിലൂടെ മാത്രം, ടെക്സ്റ്റിലൂടെ മാത്രം മനസ്സിലാക്കപ്പെടേണ്ട ഒരു ദർശനമല്ല ഇസ്ലാമിന്റെ. കഴിഞ്ഞ 14 മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളുടെ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ പണ്ഡിതന്മാരുടെയും മുജദ്ദിദുകളുടെയും ഇമാമുമാരുടെയും ഇസ്ലാമിക സമൂഹങ്ങളുടെയും ഇസ്ലാമിക നാഗരികതകളുടെയും ആ ചരിത്രാനുഭവങ്ങൾ, അതേപോലെ ഓരോ ടെക്സ്റ്റും ഓരോ പ്രമാണവും വരാനിടയായ സാഹചര്യങ്ങൾ, നമ്മളുടെ നിലവിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ, ഇങ്ങനെയാണ് ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ഇങ്ങനെയാണ് ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിനെ മുജാഹിദ് അങ്ങനെയല്ല മനസ്സിലാക്കി. 50 വാർഷിക പതിപ്പിൽ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി മതം മനസ്സിലാക്കുക എന്ന് പറയുന്നത്? കേട്ടോളൂ, മുസ്ലിങ്ങളിലെ എല്ലാ വിഭാഗങ്ങളെയും ഖുർആന്റെയും സുന്നത്തിന്റെയും ഒരേ ആദർശ ലക്ഷ്യങ്ങളിലൂടെയും അടിസ്ഥാനത്തിൽ ഏകോപിപ്പിച്ച് ജമാഅത്തിന്റെ വ്യവസ്ഥയ്ക്ക് കീഴിൽ കൊണ്ടുവരിക, അങ്ങനെ എല്ലാത്തരം വിഭാഗീയതയും നിർമൂലനം ചെയ്യുക എന്നതാണ് ജമാഅത്തിന്റെ ലക്ഷ്യം. അപ്പൊ മൗദൂദിയും നോക്കിയത് ടെക്സ്റ്റ് ബുക്കുകാണ്, മുജാഹിദും നോക്കിയത് ടെക്സ്റ്റ് ബുക്കുകാണ്, പക്ഷേ രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം രണ്ടായി എന്ന് മാത്രം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സഹോദരന്മാരെ, മതത്തെ ഇവിടെ സ്വന്തം താൽപര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്തുക. ഇവിടെയാണ് മുത്തഹല്ലിമുകളാകുന്ന മതപണ്ഡിത വിദ്യാർത്ഥികളെ ശാക്തീകരിക്കുന്നതിന്റെ ഭാഗമായി SSF മുത്തഹല്ലിം സമ്മേളനവുമായി ഇറങ്ങിയിരിക്കുന്നത്. പണ്ഡിതന്മാരുടെ കയ്യിലാണ് മതം വേണ്ടത്, അതിനെതിരെയുള്ള പ്രത്യാഘാതങ്ങളാണ് നമ്മൾ ഈ അനുഭവിക്കുന്നത്. നിങ്ങൾ നോക്ക്, എങ്ങനെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വഴിയിലൂടെ മാത്രം, ടെക്സ്റ്റ് ബുക്കിലൂടെ മാത്രം മുജാഹിദ് മതം മനസ്സിലാക്കണം എന്ന് പറഞ്ഞതിനെ ഗണ്ഡിക്കുന്ന ജമാഅത്തുകാരനും ഫലത്തിൽ അത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ജമാഅത്തുകാര് എങ്ങനെ വേവ് പറഞ്ഞാലും രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം എന്ന് കൂട്ടി പറയും. കാരണം ഓർക്ക് ആദ്യം ഒരു കണ്ണുണ്ട്, അത് അധികാരമാണ്. പക്ഷേ പണ്ട് മൗദൂദി കണ്ടത് മുസ്ലിങ്ങളെ മുഴുവനും ഏകോപിപ്പിച്ചത് കൈയടക്കാണ്, മുസ്ലിങ്ങളെ അതിന് കിട്ടിയില്ല. ഹിന്ദുക്കളെ ഹൈന്ദവ വർഗീയവാദികൾക്ക് കിട്ടാത്തതുപോലെ മുസ്ലിങ്ങളെ മൗദൂദിക്കും കിട്ടിയില്ല എന്ന് മാത്രം. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുടെ TT അബ്ദുള്ള മൗലവി ജമാഅത്തുകാരോട് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ മെമ്പർഷിപ്പിൽ തന്നെയുണ്ട്. എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയിൽ മെമ്പറാകേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടാണ്. കാരണം എന്തേ, ജമാഅത്തിൽ മെമ്പറാണ് ഇവരെ, അയാൾ ഇവിടെ വോട്ട് ചെയ്യാൻ പോയാളാ, അയാൾ ജനാധിപത്യം അംഗീകരിച്ചാളാ, അതുകൊണ്ട് ജമാഅത്തിൽ മെമ്പറാവുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. TK അബ്ദുള്ള മൗലവി ജമാഅത്തിന്റെ കൺവെൻഷനിൽ ചോദിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ധൈര്യമുണ്ടോന്ന്. ആയത്തോതി അർത്ഥം പറഞ്ഞ് പോകാൻ എളുപ്പമാണ്, അത് ജീവിതത്തിന്റെ ദൗത്യമായി മുദ്രാവാക്യമായി അംഗീകരിക്കുവാൻ സന്നദ്ധരാകുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്ഥാനത്തിൽ വരാൻ ധൈര്യമുണ്ടോ? വരിക. അങ്ങനെയാണ് ആദർശാണ് ഇപ്പൊ പരിചയപ്പെടുത്തുന്നത്, നേരത്തെ പറഞ്ഞ സാമ്പ്രദായിക രീതിയിലല്ല. അങ്ങനെയാണ് 75 ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂൽ എന്ന് പ്രഖ്യാപിച്ച് പൊന്നാനി പോണ കോലത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിൽ മെമ്പർഷിപ്പ് എടുക്കേണ്ടത്. ഞാൻ ചോദിക്കുന്നു, എന്തായിരുന്നു ജമാഅത്തിൽ മെമ്പറാകുന്നതിന്റെ മുമ്പ് മൗദൂദിക്കുണ്ടായിരുന്ന വിശ്വാസ തകരാറേ? എന്തായിരുന്നു നിലവിലുണ്ടായിരുന്ന മുസ്ലിങ്ങളിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ട ജമാഅത്ത് കുഞ്ഞാടുകൾക്കുണ്ടായിരുന്ന തകരാറ്? ലാ ഇലാഹ ഇല്ലല്ലാഹിനെതിരാണെന്ന് നിങ്ങൾ പരിചയപ്പെടുത്തിയ ശിർക്കിനെ വാതൊടാതെ വീഴുന്നുവാൻ കച്ചകെട്ടിയിറങ്ങുമ്പോ സ്വന്തം മനസ്സാക്കിയോടെങ്കിലും അത് അന്വേഷിക്കേണ്ടതല്ലേ? എന്തിന് ഞാൻ തറവാട്ടൊന്ന് തെറ്റിക്കോന്നു? എന്തിന് ഞാൻ തറവാടിനെ തള്ളിപ്പറഞ്ഞു? ഞാൻ എന്തിന് പണ്ടാ കെലിമ ചൊല്ലി പുതിയ മാപ്പിള ജാതി കൂടി എന്ന് മനസ്സാക്ഷിയോടെങ്കിലും ചോദിക്കേണ്ടതല്ലേ? മനുഷ്യന്മാരോട് നിങ്ങൾ മറുപടി പറയും. എന്നാൽ സ്വന്തം മനസ്സാക്ഷിക്കെങ്കിലും ഒരു മറുപടി കൊടുക്കണ്ടേ? എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം എന്താണ് എന്ന് മൗലവിമാർ തന്നെ പറയുന്നു, ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണം എന്നതാണ്. ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ദീൻ. വലിയൊരു സമ്മേളനത്തിന്റെ ശേഷം ഇനി ഞാൻ ഓർക്കുന്നു പ്രബോധനത്തിന്റെ വിശേഷാൽ പ്രതിപ്പിന്റെ തലക്കെട്ടാണ്, ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ദീനിൽ
അങ്ങനെ അടിയെന്ന് കുറച്ച് ആള് പറഞ്ഞാൽ മാറിയെന്നില്ല പെട്ടെന്ന്. പക്ഷെ പറയേണ്ടതാണ് ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ദീനി. പറയേണ്ടത് എന്താണ്? ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ദീനി എന്ന. പക്ഷെ അങ്ങനെ പറഞ്ഞു രാജ്യം മാറൊന്നുമില്ല. പക്ഷെ പറയേണ്ടത് അങ്ങനെയാണ്. എന്നാൽ അങ്ങനെ പറഞ്ഞാലുള്ള ഫലം എന്താണ് ജമാഅത്തുകാരാ? അതും ആലോചിക്കണ്ടേ. അപ്പുറത്ത് അശോക് സിംഗാൾ എന്ന് പറയാം, രാമന്റെ നാട്ടിൽ രാമന്റെ ഭരണം. അങ്ങനെ പറഞ്ഞില്ലേ? ടിനി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന ഈ ആശയം തലയിലേറ്റെടുത്ത് അവസാനം പള്ളിയെക്കാളും വലിയ മിഹ്റാബായി. അങ്ങനെ ടിനിക്കാര് രാജ്യത്തിന്റെ തെരുവുകളിൽ എഴുതി വെച്ച ചുവരെഴുത്തുണ്ടായിരുന്നു, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നായിരുന്നു. അങ്ങനെയാണ് പറയേണ്ടത്. പറഞ്ഞാ മാറുന്നില്ല. അതുകൊണ്ട് എന്ത് ഫലം കിട്ടി? പിറ്റേ ദിവസം വർഗീയ ഹിന്ദു ശക്തികൾ വന്നിട്ട് ആ ചുമരെഴുത്ത് ഒന്നായി മാറ്റിട്ട് അവിടെ എഴുതി ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ. അതിനുശേഷം പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ സിനി ആലുപോയ തെളിത്താനെ പോലെ പിന്നെ എവിടെയാണ് കാണാൻ? പിന്നെങ്ങനെ കൂന് വളർത്തുന്നത് പോലെ അവിടെ ഒരു തീവ്രവാദ സംഘടന, ഇവിടെ ഒരു തീവ്രവാദ സംഘടന, അവിടെ നാലെണ്ണം പിടിച്ചു, ഇവിടെ നാലെണ്ണം പിടിച്ചു എന്ന് പറയുന്ന ഒരു സാമുദായിക സാഹചര്യത്തിലേക്കാണ് സമുദായം പോയത്. നിങ്ങൾ ആലോചിക്കൂ സഹോദരന്മാരെ, ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവീക ഭരണമാണ് വേണ്ടത് എന്ന ആശയത്തിന്റെ അർത്ഥമെന്താണ്? അള്ളാഹുവിന്റെ ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള ഭരണമല്ലാത്തൊരു ഭരണവും പാടില്ല. അതെവിടുന്ന് കിട്ടിയതാ? ഖുർആനും സുന്നത്തുനിന്നും കിട്ടിയതാ? ആ ഖുർആൻ ഏതാണ്? ഷെയ്ഖ് മുഹമ്മദ് കാരക്കുണ്ണി ആയത്തോടിച്ച് പറയാം. എന്താണ് ആയത്തോടുന്നത്? യാ അയ്യുവല്ലദീന ആമനൂ അതീഉ അല്ലാഹ വഅതീഉ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതു ഫീ ശൈഇൻ ഫർദൂഹു ഇലല്ലാഹ്. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹനെ അനുസരിക്കണം, അള്ളാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കണം. നിങ്ങളിൽ നിന്നുള്ള ഉലമാക്കളും ഉമറാക്കളുമാകുന്ന പണ്ഡിതന്മാരെ, ആ പാരമ്പര്യമായി മതം തന്ന പൗരാണിക പണ്ഡിതന്മാരെ സ്വീകരിക്കണം എന്ന് പറയുന്ന ആയത്ത്. പൗരാണിക പണ്ഡിതന്മാരുടെ പാരമ്പര്യ ചങ്ങല കെട്ട് വലിച്ചെറിഞ്ഞിട്ട് ജമാഅത്തുകാരൻ പറയുന്നത്. അതിന്റെ അർത്ഥം അതുമാത്രമല്ല, സോണിയ ഗാന്ധിയെ നേതാവാക്കിക്കൂടാ എന്നാണ്. അതുപോലെ കരുണാകരനെയും ആന്റണിയെയും നേതാവാക്കിക്കൂടാ എന്നാണ്. അച്യുതാനന്ദനെയും പിണറായിയെയും നേതാവാക്കിക്കൂടാ എന്നാണ്. അള്ളാഹുവിന്റെ ഖുർആനിലെ ആയത്തോടെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുണ്ണി പറയുന്നു, അമുസ്ലിങ്ങളുടെ നേതൃത്വം അംഗീകരിക്കുക എന്നത് മുസ്ലിങ്ങൾക്ക് ചിന്തിക്കാനേ പറ്റാത്ത കാര്യമാണ്. തെളിവന്ത ആയത്തം ആയത്തോടെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുണ്ണി പറയുകയാണ്, അമുസ്ലിങ്ങളുടെ നേതൃത്വം എന്നത് മുസ്ലിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്നല്ല, ആലോചിക്കാനും കൂടി പറ്റില്ല. ആരാ പറയുന്നത്? ഇന്നത്തെ സോളിഡാരിറ്റിന്റെ പണ്ടത്തെ കോലം ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിൽ. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുണ്ണി ആയത്ത് നോക്കുന്നു, ചില കാര്യങ്ങളിൽ ഇസ്ലാമിക നേതൃത്വത്തെ അംഗീകരിക്കുകയും ബാക്കി ജീവിതത്തിന്റെ സുപ്രധാനമായ കാര്യങ്ങളിൽ, രാഷ്ട്രീയ ഭരണ മേഖലകളിൽ, സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക രംഗങ്ങളിൽ അനിസ്ലാമികമായ ജാഹിലീയമായ നേതൃത്വത്തെ, മുശ്രിക്കുകളുടെ, ദൈവനിഷേധികളുടെ, മതവിരുദ്ധരുടെ, അതുപോലെ തന്നെ ധിക്കാരികളുടെ, അഴിമതിക്കാരുടെ നേതൃത്വം അംഗീകരിക്കുകയും ചെയ്യുക എന്നത് ഒരു ഇസ്ലാമിക സമൂഹത്തിന് ചേർന്നതല്ല, അത് ഇസ്ലാമിക സമൂഹത്തിന് അന്യമാണ്, അജിന്യമാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് ജീവിതത്തിന് മുഴുവൻ മേഖലയിലും ഇസ്ലാമിക നേതൃത്വം അംഗീകരിക്കുക എന്നതാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു അതീഉല്ലാഹ വഅതീഉർ റസൂല വഉലിൽ അംരി മിൻകും. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, പ്രവാചകനെ അനുസരിക്കുക, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെ, നിങ്ങളിൽ നിന്നുള്ള നേതാക്കളെ നിങ്ങൾ അനുസരിക്കുക. മാത്രമല്ല നിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടായാൽ അള്ളാഹുവിലേക്കും പ്രവാചകനിലേക്കും മടക്കുക. ജീവിതത്തിന്റെ സുപ്രധാനമായ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് നമ്മുടെ നേതാവ് സോണിയാഗാന്ധിയാണെങ്കിൽ വിവാദമുണ്ടാകുമ്പോൾ, തർക്കമുണ്ടാകുമ്പോൾ ഖുർആനിലേക്കും സുന്നത്തിലും ഒക്കെ മടക്കാൻ സോണിയാഗാന്ധി സമ്മതിക്കുമോ? കരുണാകരൻ സമ്മതിക്കുമോ? ആന്റണി സമ്മതിക്കുമോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഭൗതിക സംഘടനകളോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഖുർആനിലേക്കോ പ്രവാചകരിലേക്കോ മടക്കാൻ എപ്പോഴെങ്കിലും സമ്മതിക്കുമോ? സന്നദ്ധമാകുമോ? അഥവാ അംഗീകരിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ അനിസ്ലാമിക നേതൃത്വം എന്നത് ഇസ്ലാമിക സമൂഹത്തിന് ചിന്തിക്കാനേ പറ്റാത്ത കാര്യമാണ്. ഇത് പറയുന്നത് ഇവിടുന്ന് കേൾക്കുന്ന സ്ഥലമാണ് കാരക്കുണ്ണി. ആ കാരക്കുണ്ണിലെ ജമാഅത്താചാര്യനാണ് ഷെയ്ഖ് മുഹമ്മദ്. ആ ഷെയ്ഖ് മുഹമ്മദിന്റെ പ്രസംഗമാണ് ഞാൻ കേൾപ്പിച്ചത്. ഇനി അവിടെ ബാക്കിയൊരു സംശയമുണ്ടാവും, അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും എന്തുണ്ട്, അതിന് തന്റേതുണ്ടെങ്കിൽ അതിട്ട് സമൂഹത്തെ ബോധവൽക്കരിക്കുക ചെയ്യണ്ടേ? അപ്പോ വളരെ കൃത്യമായി നാല് മാന്യന്മാരുടെ മുമ്പിൽ ഈ കേസിട്ട് മുഴുവനും കേൾക്കാൻ ഞങ്ങൾ തയ്യാറാ. പക്ഷേ സോളിഡാറ്റി തിരിച്ചുവിടാൻ ഞങ്ങൾ തയ്യാറാകണം.
നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ ഇയാൾ പറഞ്ഞ എന്താണ്? ഒരു ജനാധിപത്യ രാജ്യത്തെ രാഷ്ട്രീയ സംവിധാനം എന്ന നിലയ്ക്ക് ആന്റണിയുടെ കീഴിലുള്ള കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുത്താൽ, രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് പിണറായിന്റെ നേതൃത്വത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്താൽ ഇസ്ലാമെന്ന് പുറത്തു പോകുന്നു. അവരുടെ ഉദ്ദേശശുദ്ധി മുമ്പിൽ വെച്ച് സപ്പോസ് നമ്മളത് വാദത്തിന് വേണ്ടി സമ്മതിക്കാം. എന്നാലും സോളിഡാരിറ്റി എന്ന പേരിൽ ജമാഅത്തുകാര് രാഷ്ട്രീയം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വേറല്ലേ, അതിൽ ചേർന്നാ പോലെ. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു ഉദാഹരണം പറയാം, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ മാപ്പിളാര കുറവുണ്ടായിട്ടുണ്ട്. എന്റെ ജമാഅത്ത് റൈലിൽ പോകാഞ്ഞത് അത് ആ അധികാരത്തിന്റെ ചക്കടകൂടം ഞങ്ങൾ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അവിടെയാണ് പ്രശ്നം, അവിടെയാണ് പ്രശ്നം. അതിനപ്പുറത്തേക്ക് ഇത് മതമല്ല, ഇത് ദീനല്ല, ഇത് ഇസ്ലാമല്ല. ഇനി നിങ്ങൾ നോക്ക്, അതേ ശേഖ് മുഹമ്മദ് കാരക്കുന്ന് പറയുകയാണ്, ഈ രാജ്യത്ത് അനിസ്ലാമികമായ ഭരണവ്യവസ്ഥ, അത് നടപ്പിലാക്കാനും നിലനിർത്താനും വേണ്ടി ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും മത്സരിക്കുന്നതും ശിർക്കാണ്, തൗഹീദിനെതിരാണ്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഇവിടെ രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരിച്ചു, ഒരു സ്ഥാനാർത്ഥി വിജയിച്ചു. ലോക്സഭാ ഇലക്ഷനിൽ രണ്ട് സ്ഥാനാർത്ഥി മത്സരിച്ചു, ഒരാൾ ജയിച്ചു. രണ്ടാളും മത്സരിച്ചത് ഇവിടെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഭരണനാക്കാനല്ല. എല്ലാവർക്കും അറിയാം, ജയിച്ചു പോയ എം ഡിയും എം എൽ എയും ഖുർആൻ അനുസരിച്ച് കത്തോന്റെ കൈമുറിക്കണ പരിപാടി അല്ല ഇവിടെ ചെയ്യണേ. എന്നാൽ അനിസ്ലാമികമായ വ്യവസ്ഥ നടപ്പിലാക്കാൻ ഇവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ സഹോദരന്മാരെ, ജമാഅത്തുകാർ എന്താ നിലപാട് സ്വീകരിച്ചത്? ആദ്യം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസംഗം കേൾക്കും. ജമാഅത്തെ ഇസ്ലാമി ഷിർക്കാൻ എന്ന് പറഞ്ഞ, ഇന്ന് ഷിർക്കാൻ, ഇന്നലെ ഷിർക്കാൻ, നാളെ ഷിർക്കാൻ. എന്താ ഷിർക്കാൻ എന്ന് പറഞ്ഞത്? ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഒരാൾ ദൈവേതര ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ, കേട്ടോളൂ, ദൈവേതര ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ ദൈവേതര ഭരണവ്യവസ്ഥ നടത്തേണ്ടതിനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അസംബ്ലിയിൽ പോവുകയും ചെയ്യുന്ന പക്ഷം അത് തൗഹീദിന് വിരുദ്ധവും അനനുവദനീയവുമാണ്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാം 27 വർഷം എന്നതാണ് ഉദ്ധരിച്ച നമ്മളെ സാക്ഷാൽ മുജാഹിദ പത്രം. എന്താ സംഭവം? അനിസ്ലാമിക വ്യവസ്ഥ, അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ, അല്ലെങ്കിൽ ജാഹിരിയ വ്യവസ്ഥ, അല്ലെങ്കിൽ താവൂത്ത് വ്യവസ്ഥ, എന്ത് പറഞ്ഞാൽ മുന്നില്ല, അള്ളാഹുവിന്റെ വ്യവസ്ഥ അല്ലാത്ത വ്യവസ്ഥ. ആ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നു, വോട്ട് രേഖപ്പെടുത്തുന്നു, ഷിർക്കാണ്, തൗഹീദിനെതിരാണ്, അനിസ്ലാമികമാണ്, ഇന്നലെയാണ്, ഇന്നാണ്, നാളെയാണ്, മറ്റന്നാളുമാണ്, കേരളനാൾ വരെയാണ്.